സ്ത്രീയക ദൈവതരനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ മലങ്കര ഓർത്തറോ സുറിയാനി സഭയുടെ കാതൂലിക്കേറ്റ് എന്ന സ്ഥാപനം സഭയുടെ അഭിമാനവും സഭയുടെ ആഹ്ലാദവുമാണ് മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ സർവസ്വതന്ത്രമായി ഇവിടെ ജീവിച്ചു വളർന്നതായ മലങ്കര സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും ലോകമാകെ അംഗീകരിച്ച് അനുവദിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അന്ത്യോക്യാ പാത്രികീസായിരുന്ന അബ്ദുൽ മിഷീയ രണ്ടാമൻ ഇവിടെ പ്രഖ്യാപിച്ചത് കാതോലിക്കേറ്റ് സ്വതന്ത്രമായ ഒരു സ്ഥാപനമാണ് അത് പൗരസ്ത്യദേശത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് ഓർത്രോ സുറിയാന സഭയുടെ പാരമ്പര്യമാണ് അത് മലങ്കരയുടെ കാതോലിക്കേറ്റെന്നോ ഇന്ത്യയുടെ കാതോലിക്കേറ്റൊന്നുമല്ല പൗരസ്ത്യ കാതൂലിക്കേറ്റെന്നാണത് നാമകരണം ചെയ്യപ്പെട്ടത് മാർത്തോമാശ്ലീഹായുടെ പൗരോഹിത്യ പാരമ്പര്യവും മാർത്തോമാശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരുടനായിരിക്കുന്ന പരിശുദ്ധ കാതൂലിക്കായും സഭയുടെ സ്വ സർവസ്വതന്ത്ര അധികാരിയും ഭരണകർത്താവുമായിട്ട് പ്രഖ്യാപിക്കുന്ന കാതുലിക്കറ്റ് സഭയുടെ തനിമയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും വലിയ പ്രതീകമാണ് മലങ്കര മക്കൾ എന്നും നെഞ്ചിലേറ്റിക്കൊണ്ട് യാത്ര ചെയ്യുന്ന അവരുടെ പുണ്യപിതാക്കന്മാരുടെ ചരിത്രങ്ങളുടെ ഒരു വലിയ പ്രതീകമാണ് കാതോലിക്കേറ്റെന്ന് പറയുന്നതിൽ സംശയിക്കാനില്ല അലങ്കര മെത്രാപൊലിത്തന്മാർ മാർത്തോമ്മ ഒന്നാമൻ മുതൽ മാർത്തോമ്മ പത്താമൻ വരെയുള്ളതായ സഭയുടെ സ്വതന്ത്ര ഭരണകർത്താക്കൾ അതിനുശേഷം മലങ്കരസഭയിലുണ്ടായ മലങ്കരമത്ര പോലീത്തന്മാർ അതിനുശേഷം അവരുടെ പ്രവർത്തനത്തിൽ അവർ കാഴ്ചവെച്ചതായ സഭയുടെ ചരിത്ര നിയോഗങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർത്തുള്ളതായ ഒരു പ്രതീകമാണ് കാതുലിക്കേറ്റ് ഈ കാതുലിക്കേറ്റിനെ എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് സഭ തലയുയർത്തി ഈ ലോകത്തിൽ നിൽക്കുവാനും ഏതൊരു പൗരാണിക സഭയെപ്പോലെ മറ്റെല്ലാ സഭകളോടും കിടപിടിച്ച് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു സ്വർവസ്വതന്ത്ര വ്യക്തിത്വം അതിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അർത്തോമാഷ് ലിഹായുടെ പൗരോഹിത്യ പാരമ്പര്യത്തിൽ ആരംഭിച്ച് പേർഷ്യൻ സഭകളുടെ പൗരോഹിത്യ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ ഓർത്തഡോക്സ് റിയാനി സഭയുടെ ആരാധന പാരമ്പര്യങ്ങളെ വീണ്ടും സ്വായത്തമാക്കിക്കൊണ്ട് വളരുന്നതായ മലങ്കര സഭ എന്നും ആ കാതോലിക്കേറ്റിനെ സന്തോഷപൂർവ്വം ചുമലിലേറ്റിരിക്കുകയാണ് ഇതിനെതിരായി ആർക്കും നിൽക്കുവാൻ സാധ്യമല്ല അലങ്കരസഭയെന്നും അതിൻ്റെ ആഹ്ലാദമായി കണക്കാക്കുന്നതും അത് സന്തോഷമായി ലോകത്തിന് സന്ദേശം നൽകുന്നതും ഈ സഭയുടെ സ്വാതന്ത്ര്യവും തനിമയുമാണ് അത് ഈ സഭയുടെ വലിയതായിരിക്കുന്ന അഭിമാനത്തിൻ്റേതാണെന്ന് ഞാൻ ഓർപ്പിപ്പിച്ചല്ലോ ഇത് ലോകത്തിലെ എല്ലാ പൗരാണിക സഭകളും ഇതിനോടൊപ്പം അംഗീകരിച്ചിട്ടുള്ളതാണ് സർവസ്വതന്ത്രമായ ഈ സഭയുടെ ദേശീയതയും സഭയുടെ അഭിമാനവും സഭയുടെ സ്വാതന്ത്ര്യവും സഭയുടെ ഉന്നമനവും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കാതോലിക്കേറ്റ് അത് വിജയകരമായി പുരോഗമിക്കുന്നു അതിൻ്റെ വളർച്ചയിൽ അത് അപ്രതീക്ഷിതമായിരിക്കുന്ന ദൗത്യത്തിൽ ക്രിസ്തീയമായ സുവിശേഷ ദൗത്യത്തിൽ മുന്നേറുന്നു എന്നുള്ളത് മലങ്കര മലങ്കരസഭാ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനമുള്ളതാണ് ഈ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതിൻ്റെ പിന്നീടാണ് മലങ്കര സഭയ്ക്ക് കാതൊലിക്കേറ്റിന് ഒരു ഭരണഘടന ഭരണഘടനയുണ്ടാകുന്നു ഈ ഭരണഘടന കാതൊലിക്കേറ്റിനെ അമർത്യമാക്കി തീർക്കുന്നു എന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ് മലങ്കര പത്രാപൊലീത്തന്മാരുടെ കാതുലിക്കാമാരുടെ മറ്റെല്ലാ പൗരാണിക പാത്രയ്ക്കും സമാനമായിരിക്കുന്ന പാത്രയ്ക്ക സ്ഥാനത്തിൻ്റെ ഉന്നതിയിൽ കൂടി വിരാജിക്കുവാൻ കഴിയുന്നതായ മലങ്കരസഭയുടെ കാതുലിക്കേറ്റെന്നും കാത്തു സൂക്ഷിക്കുവാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധമാണ് വടശ്ശേരി തിരുമേനിയും പുലിക്കോട്ട് തിരുമേനിയും അതുപോലെ ഋച്ചീൻപാവായും ഔഗൻപാവായുമൊക്കെ നെഞ്ചോട് ചേർത്ത് കാത്തു സൂക്ഷിച്ചതായ അലങ്കരസഭയുടെ സർവസ്വതന്ത്രമായ അസ്തിത്വം അതിൻ്റെ സ്വത്ത് ബോധം നിലനിർത്തുന്ന ഗാതുലിക്കേറ്റ് എന്നും അഭിമാനായിട്ട് എന്നും വിജയാന്ത വിജയ വിജയലാളിതമായി തീരട്ടെ അത് അനുഗ്രഹമാകട്ടെ ലോകത്തിനെല്ലാം മാതൃകയാകട്ടെ മലങ്കരസഭാ മക്കൾക്ക് ആഹ്ലാദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു